രാജ്യാന്തര മുതൽ ഇന്ന് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു വെച്ചാൽ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമം ഉണ്ടായി, അത് സർക്കാർ മനസ്സിലായി എന്നാണ്. ഇപ്പോഴാണോ സർക്കാർ ഇതൊക്കെ മനസ്സിലാവുന്നത്? തൃശൂർ പൂരം കഴിഞ്ഞിട്ട് 4-5 മാസമായി. മുഖ്യമന്ത്രി അതെ, ഇത്രയും കാലം താമസം എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ മുഖ്യമന്ത്രി അതിനെ എല്ലാം വളരെ മെയ്വഴക്കത്തോടെ വിശദീകരണവും നൽകി. അതായത് ഇനി അടുത്ത പൂരം വരുമ്പോൾ, അടുത്ത പൂരം വരുമ്പോൾ ഇതുപോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ അതങ്ങനെ ആവർത്തിക്കരുത്. അപ്പൊ റിപ്പോർട്ട് കിട്ടുന്നത് 1 മാസം താമസിച്ചാലും 4 മാസം താമസിച്ചാലും കുഴപ്പമില്ല, 12 മാസം ആവൃത്തി എന്നുള്ളൂ. കാരണം എന്താണ്, അത് അടുത്ത പൂരത്തിന്റെ സമയമാവും അപ്പോഴത്തേക്ക്, അതിനു മുമ്പ് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ഉദാസീനതയാണ് അദ്ദേഹം ഇക്കരുത്തി കാണിച്ചത്. ഇതിപ്പോ കാര്യം ഒന്നേ ഉള്ളൂ, ഇത് സി പി ഐയുടെയും ബിനോയ് വിശ്വത്തിന്റെയും ചെകിട്ടത്തിട്ട് കൊടുത്ത ഒരു അടിയാണ്. ഇപ്പം മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇന്നലെ AKG സെന്ററിൽ പോയതാണ് ആ മഹാൻ. ആ മഹാന്റെ ചെകിട്ടത്തിട്ട് കിട്ടിയ ഒരു അടിയാണ്. അതിന് മിണ്ടിയിട്ടില്ല ഇതുവരെ, പുള്ളിക്ക് സംസാരിക്കാൻ വയ്യാത്ത പോലെ കവിളിന് കുഴപ്പമുണ്ടായോന്ന് അറിയാൻ വയ്യ. ഇന്നലെ പോയിട്ട് മാറ്റിയേ പറ്റൂ എന്നങ്ങ് കേറി പറയുക. അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞത് തനിക്കാക്കി വടക്കാക്കി തന്നെ ബിനോയ് വിശ്വത്തോടും പറഞ്ഞു. അതായത് നിങ്ങളുടെ നിലപാട് ഞാൻ എടുക്കണമെന്ന് നിങ്ങൾ ശരി ചടിക്കുന്നത് ശരിയല്ല എന്ന് പത്രക്കാരോട് പറഞ്ഞതുപോലെ പത്രക്കാർ ഈ പത്രസമ്മേളനത്തിൽ ഈ കശപി ആയതുണ്ടായല്ലോ, കശപിച്ചപ്പ് കടന്ന് എല്ലാരും കൂടെ കടന്ന് ഒരേ സമയം അലക്കുക, അവിടെയും ഉണ്ടല്ലോ ഒരു ഫാഷിസം. ചില പത്രക്കാർ മാത്രം ചോദിക്കുക, ഭൂരിപക്ഷം പത്രക്കാരും മിണ്ടാതിരിക്കുക, അവർക്ക് സ്റ്റോറിക്ക് അവസരം കൊടുക്കാതിരിക്കുക. ഒരു ഫാഷിസം ഉണ്ട് അവിടെയും, സാധാരണഗതിയിൽ ഉണ്ടാവുന്നുണ്ട്. ചില പുസ്തക പത്രങ്ങളുടെ പ്രതിനിധികൾ മാത്രം വന്ന് അവരുടെ ശബ്ദം ഉയർത്തി കേൾപ്പിക്കുക, മറ്റുള്ളവരെല്ലാം കേട്ട് ഇരിക്കുക കാഴ്ചക്കാരായിട്ട്. അത് മുഖ്യമന്ത്രി അതും എടുത്തു പറഞ്ഞു. അപ്പൊ അത് നമ്മൾ വിഷയം അതല്ല. അപ്പൊ അവിടെ ഭംഗ്യന്തരേണ CPIയുടെ നിലപാട് ഞാൻ അംഗീകരിക്കുന്നില്ല. പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമം ഉണ്ടായി, പക്ഷെ ഭംഗിയായിട്ടാണ് അവസാനിച്ചത്. അവസാനം സംഘാടകരെല്ലാം സംതൃപ്തി രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ പ്രശ്നമല്ല, നേരു നിസാര പ്രശ്നമേ ഉള്ളൂ എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പക്ഷേ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഇത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക മഹോത്സവമാണ്, ഏതെങ്കിലും ആഘോഷമോ ഉത്സവമോ അല്ല. അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഏതെങ്കിലും ഒരു മതത്തിന്റെ പരിപാടി അല്ലാതെ ചുരുക്കം. അതുകൊണ്ട് ഇത് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമത്തെ ഗൗരവകരമായി കണ്ടുകൊണ്ടുള്ള അന്വേഷണമാണ്. ഇതിപ്പോ അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ADGP ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, പക്ഷെ ആ റിപ്പോർട്ടിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ADGP അവിടെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇക്കാര്യത്തിൽ എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് അലംഭാവം ഉണ്ടായോ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ? അതുകൂടി അന്വേഷിക്കണം. അതിനുവേണ്ടിയാണ് അത് DGP യെ ഏൽപ്പിച്ചത്. പിന്നെ ഈ ഗൂഢാലോചനകളുടെ കാര്യം സംബന്ധിച്ചുമൊക്കെയാണ് ക്രൈംബ്രാഞ്ച് ADGP യെ വെങ്കടേശ്വരനെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ത്രിതല സംവിധാനത്തിലുള്ള ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിനനുസരിച്ച് നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ ഇത് മാസങ്ങളോളം നീളും. ഈ വിഷയമൊക്കെ ജനങ്ങളും അങ്ങ് മറക്കും. അടുത്ത പൂരത്തിന് മുമ്പേ ചിലപ്പോൾ റിപ്പോർട്ട് കിട്ടും, വരട്ടെ എന്ന് വളരെ കൂളായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. സുവ്യക്തം, അജിത് കുമാറിനെ മാറ്റാൻ എന്തായാലും MR അജിത് കുമാറിനെ മാറ്റാൻ എന്തായാലും തയ്യാറല്ല. അദ്ദേഹം RSSന്റെ നേതാക്കളെ കണ്ടത് ഒക്കെ അന്വേഷിക്കും. ഇപ്പോ ജയകുമാർ തന്നെ പുറത്തു വന്നിട്ടുണ്ട്, അദ്ദേഹം പറയുന്നത് 4 മിനിറ്റോളമേ ഈ RSS നേതാക്കളെ ഇദ്ദേഹം കണ്ടിരുന്നുള്ളൂ. ഇങ്ങനെ പലരും വന്ന് കാണാറുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരും വന്ന് കാണും, സന്ദർശിക്കും, പരിചയപ്പെടും, പോകും. അതുപോലെ തന്നെ വത്സൻ തില്ലങ്കേരി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, RSSന്റെ നേതാവായിട്ടുള്ള CPMന്റെ ഏറ്റവും ദത്ത ശത്രുവായിട്ടുള്ള വത്സൻ തില്ലങ്കേരി പറഞ്ഞു. അദ്ദേഹത്തിനെ മാധ്യമങ്ങൾ പറയുന്നത് ADGP അദ്ദേഹത്തെ പോയിക്കൊണ്ടുവന്നു. അങ്ങനല്ല, തങ്ങൾ വയനാട്ടില് ദുരന്ത സ്ഥലത്ത് സേവനത്തിനായിട്ട് RSSന്റെ വോളണ്ടിയർമാർ ചെന്നിരുന്നു. അപ്പൊ അവർക്ക് അനുഭവപ്പെട്ട ഒരു ദുരന്തം എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്നും അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആംബുലൻസുകളെ പോലീസ് തടയുന്നു. ആ ഒരു പരാതി അദ്ദേഹം കൊടുത്തു. ആകെപ്പാടെ എടുത്തത് 4 മിനിറ്റാണ്, മാധ്യമങ്ങൾ അത് കൊടുത്തത് 4 മണിക്കൂറാണെന്നും അദ്ദേഹം പരിഹസിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ സ്ഥിതി. ഏതായാലും മുഖ്യമന്ത്രി തന്റെ ആദ്യത്തെ നിലപാടിൽ കുറച്ചു തന്നെ കർക്കശമായി നിന്നുകൊണ്ട് ADGP അജിത് കുമാറിനെ മാറ്റുകയില്ല എന്നുള്ള ഒരു ഒരു ഉളച്ച നിലപാടിൽ തന്നെയാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അതിൽ നിന്നൊക്കെ അണുവിട ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. CPI ഇതുവരെ പിന്നെ മിണ്ടാട്ടവും ഇല്ല. മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയ്ക്കായിട്ടേ വന്നിട്ടുണ്ട്.